വന്നത് കാർ വാഷ്, നമ്മുടെ സ്ഥിരം കാർ വാഷിന്റെ അവിടെ. പക്ഷെ നമ്മൾ കാർ കഴുകാനല്ല വന്നത്, നമ്മൾ നമ്മുടെ ഏത്തർ കഴുകാനാ വന്നത്. എന്തോ പറ്റിയിട്ടുണ്ട് വണ്ടിക്ക്. ബാക്ക് ബ്രേക്ക് ആണോ കുറവ്? ബാക്ക് ബ്രേക്ക് ആ കുറവ്. ആ സാധനത്തിന്റെ പേരെന്തായിരുന്നു? തീ വെച്ചിട്ട്, തീ വെച്ചിട്ട് സാധനല്ലേ. എന്തോ എന്തിനോ കോൺസെപ്റ്റോ, കോൺസെപ്റ്റിനാണ് എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സർവീസ് കൊടുത്തിട്ട് അവർ ശരിയാക്കില്ലെന്ന് ഞാൻ ആലോചിക്കണേ. അവരോട് നമ്മൾ പറഞ്ഞില്ല, ബിക്കോസ് എന്റെ അച്ഛനായിരുന്നു പോയത്. അപ്പൊ നമ്മളിപ്പോ കാറ് കഴുകാൻ വന്ന്, അല്ല സോറി, ഏത്തർ കഴുകാൻ വന്നിരിക്കുന്നത്. എവിടെയാണെങ്കിൽ നല്ല തിരക്ക. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. അകത്തിരിക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ അവിടെ ഫുള്ളാ. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. സ്കൈ നോക്കൂ, നല്ല ഭംഗിയില്ല കാണാൻ. ഭാഗ്യത്തിന് കാറ്റുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് നേരെ വന്നതാ. പള്ളിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ചൂടായിരുന്നു. ഭാഗ്യത്തിന് ഇവിടെ പുറത്ത് കാറ്റുണ്ട്, എന്നാലും ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട് ഭയങ്കരമായിട്ട്. നമ്മളപ്പോ പുറത്ത് വെയിറ്റ് ചെയ്യണിയാ. ഞാൻ എന്റെ സ്റ്റുഡിയോയുടെ 200 രൂപയുടെ ചെരുപ്പിട്ടിരിക്കുന്നത്. എനിക്കിത് ആക്ച്വലി ഇഷ്ടമായി. ബേബി 2000 രൂപീസിന്റെ സ്ലൈഡും ഞാൻ 200 രൂപയുടെ ചെരുപ്പും. എനിക്കിത് ഇഷ്ടമായിട്ടോ, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ. ഒരു 200 രൂപീസിന്റെ ചെരുപ്പിന് ഞാൻ ഇത്രയും കംഫർട്ട് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി കൂടിയാണ് എനിക്ക് അറിയേണ്ടത്. ഞാനിപ്പോ എന്തായാലും ഒരു 10 പ്രാവശ്യമെങ്കിലും ഇട്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഏത്തർ മൂവ് ആയപ്പോൾ നമുക്ക് മൂവ്മെന്റ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഓൾസോ ഇൻഡിക്കേറ്ററും താനെ കത്തും. ഹായ് ഗൈസ്, ലുക്ക് ഇറ്റ്, ഓൾ ന്യൂ ഏത്തർ അല്ല, പക്ഷേ ഇറ്റ്സ് ലുക്കിംഗ് ഓൾ ന്യൂ. ദേ ഹാവ് ഡൺ എ പ്രിറ്റി ഗുഡ് ജോബ് അല്ലേ. നല്ലോണം ക്ലീൻ ചെയ്തിട്ടില്ലേ. നമ്മളപ്പോ ഒരു ചെറിയ റിഫ്രഷ്മെന്റിന് ജൂസി എന്ന് പറഞ്ഞൊരു കട വന്നിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഒരു കപ്സോ എന്ന് പറഞ്ഞ കഫേ ഉണ്ട്. അത് ആക്ച്വലി എൻ്റെ കോളേജിൻ്റെ അവിടെ ഞാൻ പോയിട്ടുണ്ട്. അത് എവിടെയുണ്ട്? ബട്ട് ഐ ഹാവ് നെവർ ട്രൈഡ് ദിസ് വൺ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കടയാണ്, കാരണം റേറ്റ്സ് ഒക്കെ കണ്ടോണ്ട് ഐസ്ക്രീം വന്നിട്ടുണ്ട്. കൂൾ കോഫിക്ക് 80 രൂപീസ് ഉള്ളു. വാ, ദാറ്റ്സ് നൈസ്. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ അതൊക്കെ എന്ത് ക്യൂട്ടായിട്ടാണ് ചെയ്ത് സാൻഡ്വിച്ച്. ഇതൊക്കെ ഹാർട്ട് ഷേപ്പ്, സോ ക്യൂട്ട് റൈറ്റ്.
ഗൈസ്, ക്വാണ്ടിറ്റി നല്ല രീതിയിലുണ്ട് കേട്ടോ. ദിസ് ഇസ് ദ ലൈം സോഡ ആൻഡ് ദിസ് ഇസ് ദ മൊസംബി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ, നല്ല അഫോർഡബിൾ ആയിട്ട്. ഇതിനെന്തോ 20 rupees, ഇതിനെന്തോ 60 rupees ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ചുണ്ട്, അതെ, എവ്രിഡേ. ഇതിൽ ലൈക് ക്യാബേജ് അവർ കൂടുതലിട്ടുണ്ട്. എനിക്കൊന്ന് ദാറ്റ്സ് ഹൗ ദേ ആർ മേക്കിംഗ് ഇറ്റ് അഫോർഡബിൾ അല്ലേ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, സോ ഐ എം ഗിവിങ് ഇറ്റ് ടു ദം ഫോർ ദാറ്റ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ ഈ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ഈ സൈറ്റ്? 100 KMPH ആ അവിടെ നിന്ന് മേടിച്ചത്. ഇത് നോക്കി, സ്പീഡ് ഇസ് മൈ അഡിക്ഷൻ. കാരണം നമ്മളുടെ വണ്ടി ആരോ നമ്മൾ പള്ളിയിൽ പാർക്ക് ചെയ്തപ്പോൾ നൈസായിട്ടൊന്ന് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ വണ്ടികൾക്കും ഇത് സംഭവിക്കാറുണ്ട്. കാരും ഇതുപോലെ നമ്മൾ പാർക്ക് ചെയ്തപ്പോൾ ആരും ഇത് കണ്ടോ, ദ സ്ക്രാച്ച്. ഫസ്റ്റ് വൺ ഇസ് very cool. Kalata baby. This is the second one. എല്ലാം ഫാസ്റ്റ് റിലേറ്റഡ് ആണ്. കൊറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നില്ല, മിക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെ ആയിരുന്നു. നമ്മൾ കുറച്ച്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ വണ്ടിയുടെ കളറിനായിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. എന്ത് സോനായി സ്ക്രാച്ചിൻ്റെ അവിടെ വെക്കാൻ ഇതാ ചൂസ് ചെയ്തത്, റൈഡർ എന്ന് പറഞ്ഞിട്ട്. That's looking so nice. അയ്യോ എന്തുപറ്റി, അയ്യോ മടങ്ങിപ്പോയോ. ഭയങ്കര ഒബിയസ് ആയിരുന്നത്. ഇത് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയത് കാരണം ലുക്ക് ഇത് ശരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഗൈസ് നല്ല ചൂടാണ്. ലുക്ക് ഇൻ മൈ ഫേസ്. നെക്സ്റ്റ് വൺ ഇസ് ഡു നോട്ട് റിമൂവ് ഹെൽമെറ്റ്. അത്യാവശ്യം സ്റ്റിക്കേഴ്സ് ആയി. 1, 2, 3, 4 ആൻഡ് ദി അതർ സൈഡ് ദേർ ഇസ് 5 and 6. സോ വി ആർ പ്ലാനിങ് ടു ഡിച്ച് ദിസ് ഓർ സേവ് ഇറ്റ് ഫോർ സം ടൈം. ആ അത് വേണമെങ്കിൽ നമുക്ക് എൻറ്റോറിൽ ഒട്ടിക്കാം. ആയോ റിയാലി ഗോയിങ് ഫുൾ. പിന്നെ കാര്യമാണോ ബേബി, ഇത് ആക്ച്വലി വണ്ടിയുടെ ഒപ്പം വന്നതുപോലെ ഉണ്ടല്ലേ. ഇൻ സ്പീഡ് വി ട്രസ്റ്റ് ആ കൊള്ളാലോ. ഇതിന്റെ ഒപ്പം വന്ന പോലെ ഇല്ലേ, കാരണം അതിന്റെ മേലിൽ കണ്ടോ റേസും ഒക്കെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ അച്ഛന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഹീസ് ഗെറ്റിംഗ് ബെറ്റർ ആക്ച്വലി. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ പ്രേ ഫോർ ഹിം ടു. ഞാനിപ്പോ വിചാരിച്ചു ജൂസിനെ പറ്റി പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട്. ചുമ്മാ ലൈക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു ട്രൈ. ഇറ്റ്സ് ഗുഡ്, വെരി ടേസ്റ്റി. പക്ഷെ ക്യാബേജ് കുറേ ഉണ്ടായിരുന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം 100 rupees ദേ ആർ ഗിവിങ് യു ചിക്കൻ സാൻഡ്വിച്ച്. അത് 3 layer ഉണ്ടായിരുന്നു. ലൈക്ക് 3 pieces ഓഫ് ബ്രെഡ് ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ആണ്. രണ്ടു പേർക്ക് ആ ഒരു സാൻഡ്വിച്ച് മതി. ഐ വുഡ് പേ എ ലിറ്റിൽ എക്സ്ട്രാ ടു ഗെറ്റ് ലെസ് ക്യാബേജ് ആക്ച്വലി. പക്ഷേ ടേസ്റ്റ് ഒക്കെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. എനിക്ക് ജ്യൂസും ഇച്ചിരി വാട്ടറി, ലൈക്ക് വാട്ടേർഡ് ഡൗൺ ആയിട്ട് തോന്നി. അത് തന്നെ ദാറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ഫോർ ദാറ്റ് മണി യു ആർ ഗെറ്റിംഗ് സംതിങ് ഗുഡ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അവർക്ക് കഴിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞില്ലേ, പുറത്ത് പോയിട്ട് വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അത്ര ചൂട്. എനിക്ക് സത്യം പറഞ്ഞാൽ ശ്വാസം വിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു അല്ലേ, എനിക്ക് ദ പ്രൈസ്, ദ ക്വാണ്ടിറ്റി ആൻഡ് ദ ടേസ്റ്റ് ഇസ് ഓൾസോ ഓക്കെ. പക്ഷേ ഐ വുഡൻ ക്രേ ഫോർ ദാറ്റ്, അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ കപ്സോ പറഞ്ഞ കഫേ, അത് ആക്ച്വലി ഞങ്ങളുടെ കോളേജിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു. സോ നമ്മളവിടെ പോകുമായിരുന്നു, കാരണം 60 rupees ബർഗറൊക്കെ. അവിടുത്തെ ബർഗർ ആക്ച്വലി കൊള്ളായിരുന്നു കേട്ടോ. അവിടുത്തെ സാൻഡ്വിച്ച് ആൻഡ് ഷവർമ ഒക്കെ ഇതുപോലെ ലൈക്ക് ക്യാബേജ് ഉണ്ടാവും, കുറേ ചിക്കൻ വിൽ ബി ലെസ്,
കാരണം അവർക്ക് അത്രയും കുറഞ്ഞ വിലയിലും ഫുഡ് തന്നെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ദം. നമുക്ക് അത്ര അഫോർഡബിൾ ആക്കുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. പക്ഷെ നല്ലതാണ്, ഇത് രണ്ടും നല്ല കടകളാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് ലൈക്ക് വെറൈറ്റി ഓഫ് ഫുഡ്സ് ട്രൈ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും നല്ല കടകൾ. ഹൈ ഫുഡ് ഇന്ന് നമ്മൾ വാവ് മൊമോ വാവ് ചൈനന്ന ഫുഡ് ഓർഡർ ചെയ്തത്. നല്ല വീറ്റുണ്ട് ഇതിന്, ഇഷ്ടികയുടെ അത്ര വീറ്റുണ്ട്. സോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഫ്രൈഡ് റൈസ്, ലൈക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി സോസ് എന്തുമാണ് അവരുടെ സ്പൂണൊക്കെ തന്നിട്ടുണ്ട്. എന്താ ഇത്ര വീറ്റെന്ന് എനിക്ക് മനസ്സിലാകട്ടെ. ഓ മൈ ഗോഡ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഇതിന് ആക്ച്വലി രണ്ടെണ്ണത്തിന് ഞങ്ങൾക്ക് 262 rupees ആണ് ആയിട്ട്. നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇനി അതുകൊണ്ടാണ് ഇത്ര വില കുറഞ്ഞെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന് മുന്നേ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 300 rupees നമ്മൾക്ക് 8-piece മോമോസും 2 മോമോ ബർഗറും പിന്നെ പെപ്സിയൊക്കെ കിട്ടിയായിരുന്നു. അതും നല്ല ടേസ്റ്റിയുമായിരുന്നു. സോ യു ഗൈസ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ഇതിപ്പോൾ നമ്മുടെ തോപ്പുംപടിയിൽ പുതിയതായിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസ് പോലെയുള്ള കളർ തന്നെ അറിയാം. ലൈക്ക് എന്തോ ചില്ലി സോസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ഇനിയൊന്നും ലൈക്ക് എന്താ അജിനോമോട്ട് ബോൾസ് ആണെന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അവരവിടെ നോട്ടിൽ ലൈക്ക് MSG ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ലൈക്ക് വാട്ട് MSG. ഐ തിങ്ക് വാട്ട് ദേ മെന്റ് ഈസ് ലൈക്ക് ഇങ്ങനെ ആഡഡ് കെമിക്കൽസ് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത സാധനങ്ങൾ. ഇതിന്റെ ക്വാണ്ടിറ്റി നോക്കിയേ. ഇത് ഞങ്ങൾ ഓപ്പൺ ആക്കിയിട്ടില്ല, ഓരോണ്ണം ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് എന്തോരാ, ഓ മൈ ഗോഡ്. ആ ചിക്കൻ ആണിത്, ചിക്കൻ ആണോ? ടേസ്റ്റ് ചെയ്ത് നോക്കാനോ? എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, വന്നിരിക്കുകയാണ്. വേറെ എന്തല്ല, ഡാഡി എന്ന് വരുന്നതാണ്. അങ്ങനെ ആഫ്റ്റർ 1 ഇയർ എക്സാക്ട്ലി ലാസ്റ്റ് ഇയർ മേയിൽ നമ്മുടെ കല്യാണ സമയത്ത് ഡാഡി വന്നേ. ഇപ്പൊ 1 ഇയർ കഴിഞ്ഞ് ഡാഡി വെക്കേഷന് വന്നേക്കണിയാ. സോ മമ്മി ഇപ്പൊ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാറ് വാക്ക് ചെയ്തിട്ട് ഡാഡിന്റെ പിക്ക് ചെയ്യാൻ പോവാം. ആക്ച്വലി ഡാഡിനെ പിക്ക് ചെയ്ത് വീട്ടിലെത്തി. വി വെയർ ഇൻ എ റഷ്, സോ ഐ കുഡന്റ് ടേക്ക് മച്ച് വീഡിയോസ്. പക്ഷേ നാളെയൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ എന്തായാലും വീഡിയോസൊക്കെ എടുത്തിടാം. ഇന്നിപ്പോൾ സമയം വെളുപ്പിന് 5 മണിയായി. ഞങ്ങളാണെങ്കിൽ ഫുഡ് തപ്പി നടക്കുകയാണ്. ബിക്കോസ് ഡാഡിനെ എടുത്തിടുന്നു. ആ ഓക്കെ ബേബി ബോ. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് സെൻഡ് ദിസ് വീഡിയോ ഹിയർ ആൻഡ് ഐ വോണ്ടഡ് ടു ഷോ യു ദിസ് ലൈറ്റ്സ്. ഓ മൈ ഗോഡ്, ഇത് ടുട്ടു നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ക്രോംപ്ടൻ്റെ ആണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇതിന് ആക്ച്വലി 150 rupees ഓഫറിൽ കിട്ടി. ഐ തിങ്ക് 700 rupees എന്തോ ഫെയറി ലൈറ്റാണ്. എന്തോ ഏഞ്ചൽ വൈറ്റ് എന്ന് പറഞ്ഞ കളർ എന്തോ, എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. ഹീ അറേഞ്ച്ഡ് ഇറ്റ് ആൻഡ് ഓൾ ആൻഡ് ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഒരു ഫോട്ടോ ഉണ്ട്, എൻ്റെ കോളേജ് ഫ്രണ്ട്സ് കല്യാണ സമയത്ത് തന്നതാണ്. സോ ഐ റിയലി ലൈക്ക് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഐ വോണ്ടഡ് ടു ഷോ യു ഗൈസ്. അപ്പോൾ ഐ തിങ്ക് ഐ ജസ്റ്റ് ഗോണ എൻഡ് ദിസ് വീഡിയോ ഹിയർ. ഇനി എന്തായാലും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരാറുണ്ട്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഇഫ് യു ഡിഡ്
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. So lots of love to all of you. Bye-bye.